നമസ്കാരം പുതിയ ഇരുവീഡിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് വൃശ്ചികം ഒന്നാം തീയതി വെള്ളിയാഴ്ച ഷഷ്ടി വ്രതത്തിന്റെ അഞ്ചാം ദിവസം കൂടാതെ വിഷ്ണുപതി പുണ്യകാലത്തോട് ചേർന്ന് വരുന്ന പഞ്ചമി തിഥി വളരെയധികം അത്ഭുതകരമായ പുണ്യ ദിവസമാണിന്ന് ഇന്ന് ശുക്ലപക്ഷ പഞ്ചമിയിൽ രാത്രി എട്ട് മണിക്കും പന്ത്രണ്ട് മണിക്കും ഇടയിൽ ചെയ്യേണ്ട വരാഹി അമ്മയുടെ ഒരത്ഭുത വഴിപാടിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് അതിനു അതിനുമുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത് അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഈ ഒരു വഴിപാട് ചെയ്യുവാൻ ആവശ്യമുള്ള ഒരേ ഒരു വസ്തു ഒരു നാരങ്ങ മാത്രമാണ് ഇനി നാരങ്ങ എടുക്കുമ്പോൾ പുള്ളിയും പാടുമില്ലാത്ത നല്ല ഫ്രഷ് ആയിട്ടുള്ള വലിയ നാരങ്ങ നോക്കി എടുക്കുക ആത്മീകപരമായി നാരങ്ങയ്ക്ക് പ്രത്യേക പ്രാധാന്യമാണുള്ളത് നാരങ്ങ ദേവകനിയായും അല്ലെങ്കിൽ രാജകനിയായും നമ്മൾ വിശേഷിപ്പിക്കാറുണ്ട് നാരങ്ങയ്ക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് നമ്മൾ എന്തു പറയുന്നുവോ നല്ലതു പറഞ്ഞാലും മോശം പറഞ്ഞാലും അതെല്ലാം നാരങ്ങ ഉൾവാങ്ങുന്നതാണ് അതുകൊണ്ടാണ് നാരങ്ങ ഉപയോഗിച്ച് നമ്മൾ എന്തു ചെയ്യുമ്പോഴും വളരെയധികം ശ്രദ്ധിക്കണമെന്ന് പറയുന്നതും ഇപ്പോൾ ഒരു വ്യക്തിക്ക് ശാരീരികമായി ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ഒരു നാരങ്ങ കൊണ്ട് ദൃഷ്ടി കഴിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ നമ്മുടെ മനസ്സ് ശരിയല്ല വീട്ടിലെപ്പോഴും മോശമായ കാര്യങ്ങളാണ് നടക്കുന്നതെങ്കിലും ഒരു നാരങ്ങ രണ്ടായി മുറിച്ച് ഓരോ നാരങ്ങ മുറിയിലും മഞ്ഞൾ അല്ലെങ്കിൽ കുങ്കുമം പുരട്ടി നമ്മുടെ പൂമുഖ വാതിലിൽ വെക്കാവുന്നതാണ് മാത്രമല്ല ക്ഷേത്രത്തിലും നാരങ്ങ സമർപ്പിച്ച് അത് തിരികെ നമ്മുടെ വീട്ടിൽ വെക്കാറുണ്ട് അത്രയേറെ ശക്തി അല്ലെങ്കിൽ ഊർജമുള്ള വസ്തുവാണ് നാരങ്ങ നമ്മൾ എന്തു പറയുന്നുവോ അത് ഉൾവാങ്ങുവാൻ ശക്തിയുള്ള ഊർജമുള്ള ഒരു വസ്തുവാണ് നാരങ്ങ നാരങ്ങ കൈയിൽ വെച്ച് നമ്മൾ എന്തു പറയുന്നുവോ ആ പറയുന്നത് ഉൾവാങ്ങി അത് നടത്തി കാട്ടുവാൻ ശക്തിയുള്ള വസ്തു കൂടിയാണ് നാരങ്ങ ഇന്ന് വൃശ്ചിക മാസം ഒന്നാം തീയതിയും വെള്ളിയാഴ്ചയും പഞ്ചമി തീയതിയും ചേർന്നു വരുന്ന ഈ അതിശക്തിയാർന്ന ദിവസം വരാഹി അമ്മയെ പ്രാർത്ഥിച്ചുകൊണ്ട് നാരങ്ങ ഉപയോഗിച്ച് ഈ ഒരു വഴിപാട് ചെയ്യുന്നതിലൂടെ എന്താണോ വേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചത് എന്താണോ അത് തീർച്ചയായും വരാഹിയമ്മ നടത്തി തരുന്നതാണ് വരാഹിയമ്മയെ പ്രാർത്ഥിച്ചുകൊണ്ട് നാരങ്ങായ്ക്കു മുകളിൽ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് വേണം എന്ന് മാത്രം എഴുതുക നിങ്ങൾക്ക് ആവശ്യമുള്ളത് അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം വേണമെന്ന് നാരങ്ങായ്ക്കു മുകളിൽ എഴുതിയതിനു ശേഷം ഈ നാരങ്ങ വരാഹി അമ്മയുടെ ഫോട്ടോയോ വിഗ്രഹമോ ഉണ്ടെങ്കിൽ അതിനു മുൻപിൽ വെക്കാവുന്നതാണ് ഇന്ന് രാത്രി എട്ടു മണിക്കും രാത്രി പന്ത്രണ്ട് മണിക്കും ഉള്ളിൽ ഏത് സമയത്തും ഇത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇനി വരാഹി അമ്മയുടെ ഫോട്ടോയോ വിഗ്രഹമോ ഇല്ല എന്ന് കരുതി വിഷമിക്കേണ്ട ആവശ്യമില്ല ഒരു ദീപം കൊളുത്തി ആ ദീപത്തിനു മുൻപിൽ നാരങ്ങ വെക്കാവുന്നതാണ് ഇനി മൺവിളക്കില്ല എങ്കിൽ ലക്ഷ്മി വിളക്കുണ്ടെങ്കിൽ ലക്ഷ്മി വിളക്കിന് മുൻപിലായും ഈ നാരങ്ങ വെക്കാവുന്നതാണ് എട്ട് മുതൽ പന്ത്രണ്ട് മണിക്കുള്ളിൽ എപ്പോഴാണോ നിങ്ങൾ ഈ വഴിപാട് ചെയ്യുന്നത് ആ ഒരു സമയത്ത് നിങ്ങൾ ഒരു ദീപം കൊളുത്തി വെക്കുക അതിനുശേഷം ഈ ഒരു വഴിപാട് ചെയ്യാവുന്നതാണ് ഇങ്ങനെ വരാഹിയമ്മയെ പ്രാർത്ഥിച്ച് യിൽ നിങ്ങളുടെ ആഗ്രഹം വേണമെന്ന് പറയുമ്പോൾ തീർച്ചയായും അതമ്മ സാധിച്ചു തരുന്നതാണ് പൊതുവായി പഞ്ചമി തിഥിയിൽ വഴിപാട് ചെയ്യുവാൻ ആരംഭിച്ചാൽ തുടർച്ചയായ അഞ്ചു പഞ്ചമിയിൽ വഴിപാട് ചെയ്യേണ്ടതാണ് സ്ത്രീകളെ സംബന്ധിച്ച് അഞ്ചു പഞ്ചമിയിൽ അടുപ്പിച്ച് നിങ്ങൾക്ക് വഴിപാട് ചെയ്യുവാൻ സാധിക്കാറില്ല എന്നിരുന്നാലും നിങ്ങൾക്ക് എപ്പോഴാണോ മുടക്കം വരുന്നത് അതിന്റെ അടുത്ത പഞ്ചമിയിൽ അത് തുടർന്ന് ചെയ്യാവുന്നതാണ് ഒരു തവണ വഴിപാട് ചെയ്തു ഞാൻ ആഗ്രഹിച്ച കാര്യം നടന്നില്ല ഇങ്ങനെ പറഞ്ഞ് അമ്മയെ കുറ്റപ്പെടുത്തുവാനോ അല്ലെങ്കിൽ നിരാശിക്കേണ്ട ആവശ്യവും തുടർച്ചയായ അഞ്ചു പഞ്ചമിയിൽ ഈ ഒരു വഴിപാട് പ്രാർത്ഥനയോടുകൂടി വിശ്വാസത്തോടുകൂടി ചെയ്യുക തീർച്ചയായും അഞ്ചു പഞ്ചമിക്കുള്ളിൽ തന്നെ നിങ്ങളുടെ ആഗ്രഹം അമ്മ നടത്തി തരുന്നതാണ് ഇനി ഈ വഴിപാട് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം നിങ്ങൾ എടുക്കുന്ന നാരങ്ങയിൽ വരാഹി വരാഹിയമ്മയുടെ നിങ്ങൾക്കിഷ്ടമുള്ള ഒരു പേര് അതിലെഴുതാവുന്നതാണ് ഞാനിവിടെ പഞ്ചമി എന്നാണ് എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് വരാഹിയെന്നോ അല്ലെങ്കിൽ ദണ്ഡനാഥ എന്നോ സമയേശ്വരിയെന്നോ അങ്ങനെ ദേവിയുടെ ഇഷ്ടമുള്ള പേര് നിങ്ങൾക്ക് എഴുതാവുന്നതാണ് വരാഹയമ്മയുടെ പേര് എഴുതിയതിനു ശേഷം അതിന് താഴെയായി നിങ്ങൾക്കെന്താണോ ആവശ്യമുള്ളത് അത് ഒരു വരിയിൽ എഴുതുക സമ്പൽ സമൃദ്ധി പണം സ്നേഹം ആരോഗ്യം പഠനത്തിൽ ഉയർച്ച തൊഴിലിൽ മുന്നേറ്റം നല്ല ജോലി വിവാഹം സന്താന ഭാഗ്യം ആരോഗ്യം അങ്ങനെ നിങ്ങൾക്ക് എന്താണോ ആവശ്യം അതിനനുസരിച്ച് ഒരു വരിയിൽ നിങ്ങൾ എഴുതിയിരിക്കുന്ന വരാഹയമ്മയുടെ പേരിനു താഴെയായി എഴുതുക ഇനി ശാരീരിക സുഖമാണ് വേണ്ടതെങ്കിൽ ആരോഗ്യം എന്നെഴുതാവുന്നതാണ് പരീക്ഷയിൽ നല്ല മാർക്കാണ് വേണ്ടതെങ്കിൽ പൂർണ്ണ വിജയം എന്നെഴുതാവുന്നതാണ് ഇനി ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഒത്തൊരുമ എന്നെഴുതാവുന്നതാണ് ഇങ്ങനെ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് ഇന്നേ ദിവസം രാത്രിയിൽ നാരങ്ങയിൽ എഴുതുക അതായത് ഇന്ന് ശുക്ലപക്ഷ പഞ്ചമിയാണ് അതുകൊണ്ട് തന്നെ ഇന്നേ ദിവസം നിങ്ങൾക്ക് എന്തെല്ലാമാണോ വേണ്ടത് അതിനുവേണ്ടിയാണ് വരാഹി അമ്മയോട് പ്രാർത്ഥിക്കേണ്ടത് എഴുതിയതിനു ശേഷം ഈ നാരങ്ങ വിളക്കിനു മുൻപിൽ അല്ലെങ്കിൽ പൂജാമുറിയിൽ ദേവിയുടെ ഫോട്ടോയ്ക്ക് മുൻപിൽ വെക്കുക അതിനുശേഷം നൂറ്റിയെട്ട് പൂക്കളാൽ ഇതിൽ അർച്ചന ചെയ്യാവുന്നതാണ് ഇനി പൂക്കളില്ല എങ്കിൽ കുങ്കുമും കൊണ്ടും നിങ്ങൾക്ക് അർച്ചന ചെയ്യാവുന്നതാണ് ഇനി അർച്ചന ചെയ്യുമ്പോൾ ഓം വരാഹി ദേവിയെ നമ അല്ലെങ്കിൽ ഓം പഞ്ചമി ദേവിയെ നമ ഇതിലേതു മന്ത്രം ചൊല്ലിക്കൊണ്ടും നിങ്ങൾക്ക് പൂക്കളാൽ അർച്ചന ചെയ്യാവുന്നതാണ് ഈ രീതിയിൽ അർച്ചന ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ ആഗ്രഹിച്ച കാര്യം അല്ലെങ്കിൽ നിങ്ങൾ അമ്മയോട് പറഞ്ഞ കാര്യം നടക്കും എന്നൊരു പൂർണ്ണ വിശ്വാസം നിങ്ങളിൽ ഉണ്ടാകുന്നതാണ് ഇനി ഫോട്ടോയ്ക്ക് മുൻപിൽ അല്ലെങ്കിൽ വിളക്കിനു മുൻപിൽ നാരങ്ങ വയ്ക്കുമ്പോൾ വെറും നിലത്ത് വയ്ക്കാതെ ഒരു ചെറിയ തട്ടത്തിൽ വേണം നാരങ്ങ വയ്ക്കുവാൻ അതിനുശേഷം പൂക്കളാൽ അർച്ചന ചെയ്യാവുന്നതാണ് ഇനി നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് നാരങ്ങയിൽ എന്തെല്ലാം കാര്യങ്ങൾ എഴുതാമെന്ന് ചോദിച്ചാൽ വിജയം ആരോഗ്യം വിവാഹം പണം മനസമാധാനം സന്തോഷം സന്താന ഭാഗ്യം വീട് തൊഴിൽ അത് വിദേശ ജോലി ആണെങ്കിൽ വിദേശ ജോലി എഴുതാം അങ്ങനെ നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് വളരെ ചുരുങ്ങിയ രീതിയിൽ വേണം എഴുതുവാൻ ഇനി പണമാണ് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള തുക എഴുതാവുന്നതാണ് ഇനി വിവാഹമാണ് നടക്കേണ്ടതെങ്കിൽ വിവാഹം നടക്കേണ്ട വ്യക്തിയുടെ പേരെഴുതി വിവാഹം എന്ന് എന്നെഴുതാവുന്നതാണ് ഞാനിവിടെ പഞ്ചമി എന്ന് എഴുതി അതിന് താഴെയായി ആവശ്യമുള്ള തുക അതായത് അഞ്ചു ലക്ഷം രൂപ എന്നാണ് എഴുതിയിരിക്കുന്നത് ഇതേപോലെ നിങ്ങളുടെ ആഗ്രഹം അല്ലെങ്കിൽ ആവശ്യം എന്താണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് എഴുതാവുന്നതാണ് ഇങ്ങനെ എഴുതിയതിനു ശേഷം ഈ നാരങ്ങ ഒരു തട്ടത്തിൽ വെച്ച് പൂക്കളാലോ കുങ്കുമത്താലോ അർച്ചന ചെയ്യേണ്ടതാണ് ദേവിയുടെ നിങ്ങൾക്കറിയാവുന്ന ഇഷ്ടമുള്ള മന്ത്രം നൂറ്റിയെട്ട് തവണ ചൊല്ലിയാണ് പൂക്കളാലോ അല്ലെങ്കിൽ കുങ്കുമത്താലോ അർച്ചന ചെയ്യേണ്ടത് അർച്ചന ചെയ്തതിനു ശേഷം ഈ തട്ടം ഇന്ന് രാത്രി മുഴുവനും നിങ്ങളുടെ പൂജാമുറിയിൽ അല്ലെങ്കിൽ എവിടെയാണോ നിങ്ങൾ ഇത് വെക്കുന്നത് അവിടെ തന്നെ ഇരിക്കട്ടെ പിറ്റേ ദിവസം രാവിലെ ഈ നാരങ്ങ എടുത്ത് നിങ്ങളുടെ അലമാരയിലോ അല്ലെങ്കിൽ പണപ്പെട്ടിയിലോ വെക്കാവുന്നതാണ് അടുത്ത പഞ്ചമി വരെ ഇത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ ഇനി ഈ നാരങ്ങ ഉണങ്ങിപ്പോയാലും വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല അടുത്ത പഞ്ചമി ദിവസം ഈ നാരങ്ങ എടുത്ത് ആരും ചവിട്ടാത്ത സ്ഥലത്തിടുക ഇനി നിങ്ങൾ വെച്ച നാരങ്ങ അഴുകിപ്പോയാലും വിഷമിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ വെക്കുന്ന നാരങ്ങ അഴുകെയാണ് പോയതെങ്കിൽ അതിനർത്ഥം നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാ ദുഷ്ടശക്തികളുടെ നോട്ടവും നെഗറ്റീവ് എനർജിയും ഈ നാരങ്ങ ഉൾവാങ്ങി എന്നാണ് അർത്ഥം നാരങ്ങ അഴുകുന്നത് കണ്ടാൽ ഉടൻ തന്നെ നാരങ്ങ ഡിസ്പോസ് ചെയ്യേണ്ടതാണ് ഇനി നിങ്ങൾ വെക്കുന്ന നാരങ്ങ ഉണങ്ങിയാണ് വരുന്നതെങ്കിൽ നല്ലതിന്റെ സൂചനയാണിത് അതായത് നമ്മുടെ വീട്ടിൽ യാതൊരു ദുഷ്ടശക്തികളുമില്ല നെഗറ്റീവ് എനർജി ഇല്ല എന്നാണ് അർത്ഥം അത് നോർമലായി തന്നെ ഉണങ്ങിയാണ് വരുന്നത് അത് ഒരു മാസം വരെ അതായത് അടുത്ത പഞ്ചമി വരെ അങ്ങനെ തന്നെ ഇരിക്കട്ടെ ഇങ്ങനെ തുടർച്ചയായ അഞ്ചു പഞ്ചമിയിൽ നിങ്ങൾ ഒന്ന് ചെയ്തു നോക്കുക തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ് അതുകൊണ്ട് ഇന്ന് മാസം ഒന്നാം തീയതിയും വെള്ളിയാഴ്ചയും പഞ്ചമി തീയതിയും ചേർന്ന് വരുന്ന ഈ അതിശക്തിയാർന്ന ദിവസം രാത്രി എട്ട് മണിക്കും പന്ത്രണ്ട് മണിക്കുമുള്ളിൽ ഈ വഴിപാട് ചെയ്യുവാൻ ആരും തന്നെ മറന്നു പോകരുത് അമ്മയിൽ പൂർണമായി വിശ്വസിച്ച് ഈ ഒരു വഴിപാട് ചെയ്താൽ തീർച്ചയായും നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന ഫലം നിങ്ങൾക്കുണ്ടാകുന്നതാണ് എല്ലാവർക്കും വരാഹി അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കാനും മറക്കരുത് ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവൻ നന്ദി നമസ്കാരം